ഇരുപത്തിമൂന്നാമത്തെ വയസ്സിനുള്ളില് എക്സ്പൾസ്, ഐ റിമെമ്പർ എക്സ്പൾസ് ബൈക്കൊക്കെ വാങ്ങിച്ചു, മറ്റെന്തൊക്കെ സേവിങ്സും അതുപോലെ അസറ്റ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്? വലിയ അസറ്റ് ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അല്ല, ഞാൻ ആദ്യം ഒരു ലാപ്ടോപ്പ് വാങ്ങി, ആദ്യം എന്റെ ആനന്ദം കിട്ടിയ ആനന്ദത്തിന് കിട്ടിയ കാശ് വെച്ച് ഒരു മാക്ക് വാങ്ങി, മാക്ബുക്ക് എയർ വാങ്ങി, പിന്നെ ബൈക്ക്. ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിട്ടുള്ളൂ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇങ്ങോട്ട്. അങ്ങനെയല്ല, ഇടക്ക് കുറെ കഴിക്കും, ഇടക്ക് ഡയറ്റ് ചെയ്യും, പിന്നെ മെലിഞ്ഞു തോന്നുമ്പോ പിന്നെയും കഴിക്കും, പിന്നെ വണ്ണം വെച്ചും തോന്നുമ്പോ പിന്നെയും ഡയറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ജീവിതമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു റൂട്ടീൻ ഒന്നും ഇല്ല. ഇടക്ക് ഭയങ്കര അച്ചടക്കത്തോടെ ജീവിക്കും, ഇടക്ക് ഒന്ന് തളർച്ച ജീവിക്കും. ഫെമിനിസ്റ്റ് ആണ്. അങ്ങനെ റിബൽ എന്ന് പറയുമ്പോ വീട്ടുകാരി നാട്ടുകാരൊന്നും മറ്റേ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടുള്ള റിബലൊന്നും അല്ല, എന്റേതായ രീതിയിൽ റിബലാണ്. അങ്ങനെയല്ല, ഇപ്പൊ എന്നോട് ബൈക്ക് തന്നെയാണല്ലോ ബെസ്റ്റ് എക്സാമ്പിൾ. ബൈക്ക് വാങ്ങിക്കുന്നു ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബൈക്ക് ഓടിക്കാൻ പഠിച്ചല്ലോ. അങ്ങനല്ല, എന്നോട് ഇപ്പൊ എന്തെങ്കിലും അന്ന് ചെയ്യട്ടെ വണ്ടി അല്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനല്ല. അപ്പൊ അവരെ വേദനിപ്പിക്കത്തില്ല എന്ന്, ഇനിയിപ്പോ അവർ വേദനിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, വേദനിപ്പിക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. റിബൽ എന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന നമ്മുടെ കുറച്ച് വാല്യൂസ് മോറൽസ് ഒക്കെ ഉണ്ട്, അവിടെ നിന്നുകൊണ്ടേ ഞാൻ റിബൽ ആവത്തുള്ളൂ. അങ്ങനെ ഭയങ്കര റിബലാവണ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട്. സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, നമ്മളിപ്പോ സ്റ്റൈൽ ചെയ്യുന്നല്ലാതെ ഡിസൈൻ, ഒരു ഡിസൈനർ മോഡിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. ഒരു വർഷത്തെ കോഴ്സ് അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഒരു പി ജി ഒക്കെ എടുത്ത്. ഓ, അങ്ങനെയാണല്ലേ, ഇത് നമ്മള് മറ്റേ ബിഗിനർ സ്റ്റെപ്പാണല്ലേ, ഇനി വേണം ഇതിനകത്ത് എക്സൽ ചെയ്യാനായിട്ട്. മനസ്സിലായി മനസ്സിലായി. അനർക്കലിനെ എപ്പ് കാണുമ്പോഴേ നോർമലി ഒരു കാഷ്വൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കമ്മലൊന്നും ഇടാത്ത ഒരു കമ്മലിട ജാങ്കോ കുട്ടിയാണ്. മറന്നതല്ല, മിക്കവാറും ഇങ്ങനെ തന്നെ ഫോട്ടോ കൂടെ നോക്കിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇന്ന് ഞാൻ കമ്മലിടാന്ന് വിചാരിച്ചാൽ മറന്നുപോയത്, ഞാൻ കമ്മലിടാറില്ല സാറിന്. ആണല്ലേ, അതെ, സാധാരണ കമ്മലിടാറില്ലല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു രീതി എങ്ങനെയാണ്? അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കമ്മല് തോന്നാറില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും എത്തനിക്കായിട്ടൊക്കെ ഇടുവാണെങ്കിൽ കമ്മലിടും. പിന്നെ എനിക്ക് മെറ്റൽ അലർജിയാ, അപ്പം ചെവി വഴുത്തുരും, അപ്പൊ മറ്റേ ഗോൾഡൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിൽവർ. ഓ, അങ്ങനെയുണ്ടോ? അങ്ങനത്തെ പ്രശ്നം ഇങ്ങനെ ചൊറിഞ്ഞു വരും, അതാണ് മെയിൻലി ഇടാത്തത്. പിന്നെ എനിക്ക് മടി ഈ ചെവിയിൽ എന്തെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇറിറ്റേഷന്. അപ്പൊ എന്തെങ്കിലും ഫങ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇടും. ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ട ആവർത്തിക്കുന്ന ഒരു വല്ലാത്ത ജീവിതമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിയുള്ള ജീവിതമാണ്.